ഹലോ, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് ഞാനൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. റൈസ് റെസിപ്പിയാണ്, കാബിരി റൈസാണ് കേട്ടോ. അതായത് പെർഫെക്റ്റ് കാബിരി റൈസാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഇതിന് ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും നിങ്ങൾ സ്റ്റാറാക്കുക തന്നെ ചെയ്യും കേട്ടോ. ഇത് നിങ്ങൾ ഈ ഇതിനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ എന്ത് സൽക്കാരങ്ങളിലും ഗസ്റ്റ് വരുമ്പോഴും ഒക്കെ ഉണ്ടാക്കിയാലും നല്ല പൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളവരാണെങ്കിലും ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ആക്കി നോക്കണേ. അപ്പോൾ ഇത് ഞാൻ റെസിപ്പി ആയിട്ട് ഞാൻ വ്ളോഗിൽ ഇത് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ചിലർക്കൊന്നും ഇത് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് സ്പെഷ്യലായിട്ട് അത് മാത്രമായിട്ട് റെസിപ്പി വീഡിയോ കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് റെസിപ്പി ആയിട്ട് കാണിക്കണം എന്ന് വിചാരിച്ചത്, സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ ടൈം കിട്ടുന്നതിനനുസരിച്ച് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും നമ്മൾ ഉണ്ടാക്കിയ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഞാൻ നോക്കിയിട്ട് ആഡ് ചെയ്യാം കേട്ടോ. വീഡിയോ ഇല്ലാത്ത നമ്മൾ ഇട ദിവസം ഉണ്ടല്ലോ, വ്ളോഗ് ഇല്ലാത്ത ദിവസം, ആ സമയത്ത് ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഇതിനായിട്ട് 1.5 kg ഇന്ത്യ ഗേറ്റ് റൈസ്, ഇന്ത്യ ഗേറ്റ് വൈറ്റ് റൈസ് ഉണ്ടല്ലോ നമ്മൾ മന്തിക്കൊക്കെ ഉപയോഗിക്കുന്നത്, അതാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ കഴുകി ക്ലീൻ ആക്കിയിട്ട് ഇതാ 1/4 മണിക്കൂർ ഒന്ന് കുതിർത്തി വെക്കണം. അതിനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ചിക്കൻ എടുത്തിട്ടുണ്ട്, 1 kg കുറച്ചും ഉണ്ടാവും, 1.5 kg ഉണ്ടാവും ഏകദേശം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വലിയ പീസായിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്കൊരു 3 ഗ്രാമ്പൂ, 3 ഏലക്ക, 2 കഷ്ണം പട്ട, അതുപോലെ തന്നെ ഇതാ 1 മാഗി ക്യൂബ് ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറുതാക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ബിരിയാണി പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനിയൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, അതുപോലെ തന്നെ കുരുമുളക് പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മുഴുവനോടുള്ള കുരുമുളക് ഉണ്ടല്ലോ, മുഴുവൻ കുരുമുളക് പൊടിക്കാത്ത അത് ചേർത്ത് കൊടുക്കുക കേട്ടോ, 1/2 ടീസ്പൂണ്. ഇനി ഇതാ 1 ടീസ്പൂൺ കപ്സ മസാലപ്പൊടി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ കപ്സ മസാലപ്പൊടി തന്നെ ചേർക്കണമെന്നില്ല, മന്തി മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അറബിക് സ്പൈസസ് ഏതായാലും ചേർത്ത് കൊടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. കപ്സയാണെങ്കിൽ കപ്സ ചേർത്ത് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക കേട്ടോ, ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ചിക്കൻ ആയതുകൊണ്ട് 2 വിസിൽ അടിക്കുമ്പോൾ ഓഫ് ആക്കുക കേട്ടോ, കറക്റ്റ് വെന്തിട്ടുണ്ടാവും. ബീഫാണെങ്കിൽ ബീഫിലും മട്ടനിലും ഒക്കെ നമുക്ക് ചെയ്തെടുക്കുക കേട്ടോ, ബീഫൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ചെയ്താൽ മതി. ഇനിതാ നമുക്കൊരു മസാലയ്ക്ക് വേണ്ടിയിട്ട് 1 തക്കാളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 3 മീഡിയം സൈസ് സവാള ഉണ്ടല്ലോ അതൊന്ന് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വലിയ സവാളയാണെങ്കിൽ 2 എണ്ണം മതി കേട്ടോ, ഇത് ചെറുതായതുകൊണ്ടാണ് ഞാൻ 3 എണ്ണം എടുത്തത്. ഇനി 1 ഇഞ്ചി നിളത്തിലുള്ള 1 കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ ഒരു 10-15 അല്ലി വെളുത്തുള്ളി, 1 6 or 8 പച്ചമുളക് എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ 6 പച്ചമുളക് ഒന്ന് ഇതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, കാരണം ചെറിയ ക്വാണ്ടിറ്റി അല്ലേ. അപ്പോൾ നമ്മൾ വേവിക്കുന്ന സമയത്ത് അടി പിടിച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വന്നതിന് ശേഷം 1-5 മിനിറ്റ് സിമ്മിലും കൂടെ വെച്ച് കൊടുക്കുക, എന്നിട്ട് ഓഫ് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോഴത്തേക്കും കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഇതാ 1 മീഡിയം സൈസ് സവാള, 3 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. അതിതാ ഞാൻ ഓയിലൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്കൊരു ഗോൾഡൻ ഫ്രൈ ആക്കി എടുക്കണം. ഇത് നമ്മളെ മസാലയ്ക്കും റൈസിനും ഒക്കെ ആവശ്യമായിട്ടുള്ളതാണ് കേട്ടോ. ഇത് ഇതിൽ മസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റിൽ ഹൈലൈറ്റ് ആക്കിയിട്ട് നിൽക്കുന്ന കുറച്ച് 1-2 സംഭവങ്ങളുണ്ട്, അതിലൊന്നാണ് കേട്ടോ ഇത്. ഇതൊരു ഗോൾഡൻ കളറാക്കി നമുക്ക് എടുക്കണം. അപ്പോൾ എൻ്റെ ഓയിൽ ഇതാ കുറച്ചിങ്ങനെ പതഞ്ഞ് വന്നിട്ടുണ്ട്, കാരണം എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് വെളിച്ചെണ്ണ ആയിപ്പോ കേട്ടോ അതിൽ, അതുകൊണ്ടാണ്. പിന്നെ ഇതാ ഈ ഒരു കളറിൽ ഇത് നമുക്ക് എടുത്ത് മാറ്റാം കേട്ടോ. ഓവർ എന്താ പറയുക, ഇതിനേക്കാളും ഡാർക്ക് ആവരുത്, ഈ ഒരു കളറിൽ തന്നെ നമുക്ക് കിട്ടണം കേട്ടോ. എന്നാലാണ് പെർഫെക്റ്റ് റൈസിനൊക്കെ നല്ല ടേസ്റ്റ് കിട്ടുക കേട്ടോ, അല്ലെങ്കിൽ ടേസ്റ്റേ മാറിപ്പോവും. ഈ ഓയിൽ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ, അതാണ് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്തത്. ഇനി ഒരു 1 മീഡിയം സൈസ് ക്യാരറ്റ് ഇതാ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇതൊരു 1 മിനിറ്റ് മാത്രം ഹൈ ഫ്ലെയിമിൽ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ, അത്രയേ വേണ്ടു. ഒരുപാട് ക്രിസ്പി ഒന്നും ആവണ്ട. അതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 2 കൂടെ ഒന്ന് എടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് കാഷ്യനട്ടും കിസ്മസും കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിൻ്റെ അടുത്തിപ്പോൾ കാഷ്യനട്ട് ഉണ്ടായിരുന്നില്ല, അപ്പോൾ കിസ്മസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇനി അത് പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോട്ടെ കേട്ടോ. ഇനിയിപ്പോൾ ഈ ഓയിൽ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ആവശ്യമുണ്ട്, ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഇതാ ഇത് മൊത്തത്തിൽ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കളറിൽ തന്നെ നിങ്ങൾ ഒനിയൻ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു ബിരിയാണി പൊട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളെ ഓയിലുണ്ടല്ലോ അത് തന്നെയാണ് എടുക്കുന്നത്. ഇത് ഞാനെടുത്ത് സൺഫ്ലവർ ഓയിലാണ്, നിങ്ങൾ പാം ഓയിൽ എടുത്താലും ഒരു കുഴപ്പമില്ല കേട്ടോ, വെളിച്ചെണ്ണ എടുക്കണ്ട കേട്ടോ. ഇനിയിപ്പോൾ അത് ചൂടായി വരുന്ന സമയത്ത് നമ്മളെ സവാളയും തക്കാളിയും കുക്കറിൽ നമ്മൾ വിസിലടുപ്പിച്ച് വെച്ചിട്ടില്ലേ, അത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിലൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ, വെളിച്ചെണ്ണ എടുക്കല്ലേ. ഇനി ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിലാക്കി കൊടുക്കുക. അപ്പോൾ ശരിക്കും ആ ഓയിലിൽ വഴറ്റി ആ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അല്ലെങ്കിൽ സവാള വഴറ്റി, തക്കാളി വഴറ്റി അങ്ങനെ ചെയ്യുക കേട്ടോ, ഇഞ്ചി വെളുത്തുള്ളി വഴറ്റി അങ്ങനെ ചെയ്യുക. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തെന്നുള്ളൂ. ഇതാകുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും കേട്ടോ, ഒന്ന് സോഫ്റ്റായിട്ട് വരും സവാളയൊക്കെ.
ഇനിയിപ്പോൾ ഒരു മീഡിയം സൈസ് 3 തക്കാളി മിക്സീൻ്റെ ജാറിലിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതും ചേർത്ത് കൊടുത്തു. ഇനി ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ഈ തക്കാളി ഒന്ന് കുക്കാകുകയും വേണം, ഒന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് റെഡിയായി വരണം കേട്ടോ. ഒരു 3-4 മിനിറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇതിപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ കബ്സ മസാലപ്പൊടി, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ ഒക്കെ വരെ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, അതുപോലെ തന്നെ ഇതാ 1 മാഗി ക്യൂബ് ചിക്കൻ മാഗി ക്യൂബാണ് ഇട്ടത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ബീഫിൻ്റെ ആണെങ്കിൽ ബീഫിൻ്റെ എടുക്കുക, എല്ലാത്തിലേക്കും ചിക്കൻ്റെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇത് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഇത് 1 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മളെ ചിക്കൻ ഉണ്ടല്ലോ, വേവിച്ച് വെച്ച ചിക്കൻ ഞാൻ 2 വിസിലടിച്ചിട്ട് ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു. അത് ആ വെള്ളത്തോടുകൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ബീഫ് ആണെങ്കിലും ഒക്കെ ഇതുപോലെ ചെയ്താൽ മതി. 2 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ഒന്ന് മൊത്തത്തിൽ എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ ആക്കി കൊടുക്കുക. അപ്പോൾ ഇത് അത്യാവശ്യം ഇത് കണ്ടല്ലോ, അത്യാവശ്യം കുറച്ച് വെള്ളമുണ്ട്. നമുക്ക് കുറച്ച് ഗ്രേവി ടൈപ്പ് തന്നെയാണ് വേണ്ടത്, എന്നാലും ഇത്രയും ആവശ്യമില്ല. അപ്പോൾ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ച് ഈ ഒരു ചിക്കനിലേക്കും ഒക്കെ മസാല പിടിക്കുന്ന രീതിയിലൊന്ന് ആക്കിയെടുക്കുക കേട്ടോ. ഒന്ന് അടച്ച് വെച്ചിട്ട് അപ്പോൾ ഇതാ നമ്മൾക്ക് ഇതൊരു തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും മതി. ഇനി ഇതിലേക്ക് ഇതാ ഒന്ന് 2 കാര്യങ്ങൾ ചേർക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഒനിയൻ ഉണ്ടല്ലോ, അത് 1 ഒനിയൻ്റെ അത്രയും ഭാഗം അവിടെ മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം ചേർത്ത് കൊടുക്കുക കേട്ടോ. ക്യാരറ്റും കറിവേപ്പിലയും കാഷ്യൂനട്ടും കിസ്മിസ് ഒന്നുമല്ല, സവാള മാത്രം ചേർത്ത് കൊടുക്കുക. നമ്മൾ 3 മീഡിയം സൈസാണ് എടുത്തത്. അതിൽ 1 സവാളേൻ്റെ ഭാഗം അവിടെ മാറ്റി വെക്കുക, നമുക്ക് ആവശ്യമുണ്ട് ദം ചെയ്യാൻ. ബാക്കി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി 1 ടീസ്പൂൺ നെയ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് മല്ലിയിലയും പുതിനയിലയും കൂടെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാടൊന്നും വേണ്ട കേട്ടോ ഇത് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ റൈസിലൊന്നും ഇത് ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ, ഇത്രയേ ഉള്ളൂ. ഇനി ഇത് കുക്കാവാനൊന്നുമില്ല കേട്ടോ, മൊത്തത്തിലൊന്ന് മിക്സ് ആയി എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഒനിയൻ ഫ്രൈ ആക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, കളർ ചേഞ്ച് ആയി പോവാതെ. ഇത് 1 ഓറഞ്ച് നീരെടുത്തിട്ടുള്ളതാണ് കേട്ടോ, ഓറഞ്ചിൻ്റെ നീരെടുക്കുക. അതായത് സിട്രസ് കേട്ടോ, ഈ ഒരു കളർ ഉണ്ടല്ലോ, ഈ ഒരു കളറുള്ള ഓറഞ്ച്, ആ പച്ചക്കളർ വരുന്ന ഓറഞ്ച് അല്ലേ സിട്രസ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിൽ നമുക്ക് 1 ഓറഞ്ചിൽ നിന്ന് കുരുവെല്ലാം മാറ്റിയിട്ട് നീരെടുക്കുക. അപ്പോൾ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ, കൈകൊണ്ട് ഇങ്ങനെ പിഴിഞ്ഞെടുത്താൽ മതി, ജാറിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കൊരു 1/2 കപ്പ് നീര് വരെ കിട്ടും, ഓറഞ്ച് ജ്യൂസ് കിട്ടും. അത് നമ്മളൊരു 1/4 കപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഇത് തിളപ്പിക്കാനൊന്നും നിൽക്കണ്ട, മൊത്തത്തിലൊന്ന് മിക്സാക്കി കൊടുത്താൽ മതി കേട്ടോ. ഇത് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് ടെൻഷനാവൊന്നും വേണ്ട, കയ്പ്പും കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മസാല പെർഫെക്റ്റ് ആയിട്ടുണ്ട്, അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് റൈസ് ഒന്ന് വേവിച്ച് കൊടുക്കുക. അതിനായിട്ട് കുറച്ച് അധികം തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 1.25 കിലോ ആണ് എടുക്കുന്നത്. അതിലേക്ക് കുറച്ച് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 കഷ്ണം പട്ട, 3 ഏലക്ക, 3 ഗ്രാമ്പു, അതുപോലെ തന്നെ നമ്മൾ ഓറഞ്ചില്ലേ, ആ ഓറഞ്ചിൻ്റെ തൊലി ചേർത്ത് കൊടുക്കുക. വൈറ്റ് പാർട്ട് പെടാതെ തൊലി മാത്രം അതിൻ്റെ മുകളിൽ നിന്ന് ആ ഓറഞ്ച് ഭാഗം മാത്രം ചെത്തി എടുക്കുക കേട്ടോ. എന്നിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിൽ അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ഓയിലിന് 1-2 ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ റൈസ് 3/4 മണിക്കൂറിന് ശേഷം ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കുക. ഇനിയൊന്നുമില്ല, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിലിടുക, പിന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേവിച്ചെടുക്കുക. നല്ല സോഫ്റ്റായിട്ട് റൈസ് വരുന്നവരെ നമ്മളൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പം ഇനി റൈസൊക്കെ നന്നായിട്ട് വെന്ത് വരട്ടെ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ, വൈറ്റ് റൈസ് ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇതാ നമ്മളെ റൈസ് വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ബസ്മതി റൈസിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നല്ല റൈസ് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് കറക്റ്റ് വേവ് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന പാകം ഉണ്ടല്ലോ, അതായോ നിങ്ങൾ കഴിച്ചു നോക്കുക കേട്ടോ. റൈസ് ഇങ്ങനെ വളഞ്ഞു വരും കേട്ടോ, കുറച്ചിങ്ങനെ വളഞ്ഞു വരും, അതാണ് കറക്റ്റ് നല്ല സോഫ്റ്റായി വരുന്ന റൈസിൻ്റെ അടയാളം. അപ്പോൾ നിങ്ങൾ വെന്തോന്നൊന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കുക. അപ്പം നമ്മൾ ഇനി ഇത് ഓവർ ദമ്മും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല, അതാണ് ഇതിൽ നിന്ന് തന്നെ നമുക്ക് പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടണം. ഞാൻ അതൊന്ന് ഊറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ദം ചെയ്യാം. ദം ചെയ്യുന്നത് നമ്മൾ ബിരിയാണി ദം ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ. നമ്മൾ മസാലേൻ്റെ മുകളിലേക്ക് റൈസ് പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ചെറിയ 1/2 കിലോനൊക്കെ ആണെങ്കിൽ മൊത്തത്തിൽ തന്നെ ചേർത്ത് കൊടുത്തോ. അപ്പോൾ പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ആക്കുന്നുണ്ട്. ഭയങ്കര ഈസി ആയിട്ട് ഇത് ചെയ്യാനായിട്ട്. ഇനി ഇതാ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. അപ്പം നെയ്യും ഓയിലൊക്കെ ചേർക്കുന്നത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കുറച്ച് നെയ്യും ഓയിലൊക്കെ ചേർക്കണം കേട്ടോ, കാരണം നമ്മൾ റൈസൊന്നും ഒട്ടും എന്താ പറയുക, റൈസൊന്നും അധികം ഓയിലൊന്നും ആക്കാതെ വേവിച്ചെടുത്തിട്ടുള്ളതല്ലേ.
അപ്പൊ ഇതാ ആ സെയിം ഓയിൽ തന്നെ കുറച്ച് ഇതിന്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോഴാണ് ഈ ഓയിൽ തന്നെ എടുക്കട്ടെ, അപ്പോഴാണ് നല്ല കറക്റ്റ് ആ ഫ്ലേവറും കാര്യങ്ങളൊക്കെ ആ റൈസിന് കിട്ടുക. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കാൽ കപ്പ് ഓറഞ്ച് ജ്യൂസ് ഉണ്ടല്ലോ, അതിൽ കുറച്ച് ഭാഗം ചേർത്ത് കൊടുക്കുക. ബാക്കി നമ്മൾക്ക് അടുത്ത ലെയറിൽ ചേർത്ത് കൊടുക്കാനുള്ളതാണേ. ഇനി നമ്മളെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ഐറ്റംസ് ഉണ്ടല്ലോ, അതെല്ലാം ഒന്ന് പകുതി ഇതിലേതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ബാക്കി നമ്മൾ അടുത്ത ലെയറിലും ചെയ്ത് കൊടുക്കും. ഇതിലേക്ക് ഇനി മല്ലിയില പുതിനയില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, ഇത്രയും കാര്യങ്ങളേ ആവശ്യമുള്ളൂ. ബാക്കി റൈസും കൂടെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നൊരു കാര്യം, ഇതിലേക്ക് ഇതിൻ്റെ പെർഫെക്റ്റ് റെസിപ്പിയിൽ ശരിക്ക് യെല്ലോ, ഗ്രീന്, ഓറഞ്ച് കളർ ഉണ്ടാവും കേട്ടോ, റെഡ് കളർ ഉണ്ടാവും. ഈ മൂന്ന് കളറിലാണ് ഈ റൈസ് വരുന്നത് കേട്ടോ. പക്ഷെ ഞാനിതിലിപ്പോൾ ഒരു കളറും ചേർത്ത് കൊടുക്കുന്നില്ല, എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കളർഫുള്ളൊക്കെ ആക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫംഗ്ഷനൊക്കെ അങ്ങനെ ആക്കണം, നിങ്ങൾ ചേർത്ത് കൊടുത്തോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ അടുത്ത ലെയറും ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ബാക്കിയുള്ള ഓറഞ്ച് ജ്യൂസ് മുഴുവൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് നിങ്ങൾ ഒരു ടെൻഷനും വേണ്ട കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതെനിക്ക് ശരിക്ക് ഒരു ഷെഫ് ഒരു ബിരിയാണിക്ക് ഒരു ഫംഗ്ഷന് ഞാനിത് കഴിച്ചപ്പോൾ അവരോട് ഞാൻ ഇതിൻ്റെ റെസിപ്പി ചോദിച്ചതാണ് കേട്ടോ. അങ്ങനെ അവർ പറഞ്ഞു തന്നു, എന്നിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അവർ കളറൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു, ഞാൻ അതൊക്കെ അവയുടെ ഇട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മളെ ദം ചെയ്യൽ കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെറിയ ഫ്ലെയിമിൽ സിമ്മിലാക്കിയിട്ട് ഒരു 15 മിനിറ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് 15 മിനിറ്റിന് ശേഷം ഓഫ് ആക്കിയതിന് ശേഷം 15 മിനിറ്റ് നമ്മൾ തുറക്കാതെ അങ്ങനെ തന്നെ വെക്കുക കേട്ടോ. എന്നിട്ട് 15 മൊത്തം അരമണിക്കൂറിന് ശേഷം നമ്മൾ ഓപ്പൺ ആക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതാ ഇതിപ്പോൾ അരമണിക്കൂറിന് ശേഷം ഞാനിതൊന്ന് എടുക്കുകയാണ് കേട്ടോ. അപ്പം നല്ല കറക്റ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെ റൈസൊക്കെ നിങ്ങൾക്ക് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് കാണാം കേട്ടോ. ഞാൻ വിളമ്പുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, റൈസിൻ്റെ ആ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോ കേട്ടോ. ഇത് ശരിക്കും ഒന്നും പറയാനില്ല കേട്ടോ. റൈസ് എനിക്ക് ശരിക്കും എല്ലാ ബിരിയാണിനേക്കാളും, എൻ്റെ ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, എനിക്ക് ആ എല്ലാ ബിരിയാണിനേക്കാളും ഞാൻ ഒരു ഫസ്റ്റ് ഇതിനാണ് കേട്ടോ സ്ഥാനം കൊടുക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു റൈസാണത്. സൂപ്പറാണ് കേട്ടോ ഉണ്ടാക്കാൻ, നിങ്ങൾ ഒരു മടിയും വിചാരിക്കേണ്ട. ഈ ഇതിന് എന്തായാലും നിങ്ങളിത് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. എന്തായാലും ട്രൈ ആക്കിക്കോ. ഇതിൽ കൂടുതൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല കേട്ടോ, അത്രയും ടേസ്റ്റാണിത്. നിങ്ങളെന്താ പറയുക, നിങ്ങളിത് കാണുന്നതിനേക്കാളും ഡബിളാണ് ഇതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നിങ്ങളിത് വിളമ്പുന്ന കാര്യങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. നമ്മളെ മസാലേൻ്റെ മുകളിലുള്ള ചോറുണ്ടല്ലോ, അതുവരെ ഇങ്ങ് എടുക്കുക കേട്ടോ. മൊത്തത്തിൽ മിക്സ് ആക്കണ്ട, അതുവരെയുള്ള റൈസിങ് മാറ്റുക. ആ റൈസിന് തന്നെ ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ ഇത് കണ്ട, എന്നിട്ട് ആ മസാലച്ചോറും കാര്യങ്ങളുമായിട്ട് ഒന്ന് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ റൈസിന് നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. എന്നിട്ട് ഇത് ശരിക്കും ഒറിജിനൽ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് റൈസ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ സൈഡിൽ ഈ മസാല വിളമ്പുകയാണ് ചെയ്യുക. പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ ചെയ്യുക, നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷെ ഒന്നുകൂടെ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാനിങ്ങനെ കുറച്ച് വിളമ്പിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ മസാല മിക്സ് ആക്കൂല, ഓരോ ഭാഗത്തേക്ക് നമ്മൾ ബിരിയാണി വിളമ്പുന്ന പോലെ കുറച്ച് കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഇതിപ്പോൾ ഞാൻ ഒരു തവി എടുത്തില്ല, ആ ഒരു തവി ഒരാൾക്കുള്ള മസാലയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വിളമ്പുമ്പോൾ പ്ലേറ്റിലേക്ക് അങ്ങനെ എടുത്താൽ മതി, അത്ര മസാല ഒരു പ്ലേറ്റിലേക്ക് വെക്കുക, അതിൻ്റെ റൈസും വെക്കുക. റൈസ് നമ്മൾ ഓൾറെഡി മൊത്തത്തിൽ മിക്സ് ആക്കിയതാണ് നേരത്തെ. അപ്പോൾ അങ്ങനെ വിളമ്പുമ്പോഴാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. മൊത്തത്തിൽ വിളമ്പുന്ന മിക്സാക്കുന്നതിനേക്കാളും സെപ്പറേറ്റ് വെക്കുന്നതിനേക്കാളും ഇതാണ് നല്ല ടേസ്റ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുത്തോ. അപ്പോൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോകല്ലേ. വീഡിയോനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറന്നുപോകരുത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ നാളെ ഒരു അടിപൊളി വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.